ഗുജറാത്ത് കലാപത്തിലെ നരേന്ദ്രമോദിയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന ബി ബി സി ഡോക്യുമെന്ററിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അനിൽ ആന്റണി തന്റെ ആർ എസ് എസ് പക്ഷ നിലപാട് വ്യക്തമാക്കുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ട് ബി ജെ പിയുടെ കൈയ്യടി നേടി ഗുജറാത്ത് കലാപത്തിലെ നരേന്ദ്രമോദിയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന ബി ബി സി ഡോക്യുമെന്ററി മോദി സർക്കാർ നിരോധിച്ചു സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്തുവന്നു ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ ബി ജെ പി അനുകൂല നിലപാടുമായി അനിൽ ആന്റണി രംഗത്തു വന്നത് ഇങ്ങനെയൊരു സംസ്കാരശൂന്യരുടെ ഒരു കൂടാരമായി കോൺഗ്രസ് മാറിയതിൽ എനിക്ക് വിഷമം തോന്നി ഇതുപോലെ സംസ്കാരശൂന്യരായ ഒരു കൂടാരത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തതും അനിൽ ആന്റണിയുടെ പ്രതികരണം കോൺഗ്രസ് നേതാക്കളെ ഞെട്ടിച്ചു പക്ഷേ പ്രതികരിക്കാൻ എ കെ ആന്റണി തയ്യാറായില്ല രാഹുൽ ഗാന്ധിക്കെതിരെയായിരുന്നു പിന്നീടുള്ള വിമർശനങ്ങൾ മാപ്പ് പറയാൻ താൻ സവർക്കറല്ലെന്ന് രാഹുൽ പ്രസ്താവിച്ചതിന് പിന്നാലെ സവർക്കറെ വലിയ രാജ്യസ്നേഹിയാക്കി ഉയർത്തിക്കാട്ടി ട്വീറ്റ് ചെയ്തു പാർട്ടി ഒരു വ്യക്തിയുടെ വിഡിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തി രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കണം അല്ലാത്ത പക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിനപ്പുറം കോൺഗ്രസ് പോകില്ല എന്നതായിരുന്നു മറ്റൊരു വിമർശനം രാമനവമിക്ക് നേർന്ന് താൻ സംഘപരിവാറിനോടൊപ്പമാണെന്ന വ്യക്തമായ സൂചന നൽകി ഒടുവിൽ അനിൽ ആന്റണി ബി ജെ പിയിലെത്തുമ്പോൾ അനിൽ ആന്റണിക്ക് ബി ജെ പി നേതൃത്വം എന്ത് സ്ഥാനം നൽകുമെന്നാണ് ഇനി അറിയാനുള്ളത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്